CFC ക്ലബ് കുളമംഗലം ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. വളാഞ്ചേരി കുളമംഗലം പ്രദേശത്തെ CFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമുൾപ്പെടുന്ന 10-12 ഡിവിഷനുകളിൽ COVID-19 ലോക്ക്ഡൗൺ മൂലം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന 150 കുടുംബങ്ങൾക്ക് പലചരക്ക്, പച്ചക്കറി അടങ്ങിയ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. കിറ്റിൻ്റെ വിതരണോദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് ലത്തീഫ് ക്ലബ് സെക്രട്ടറി നിയാസ് പാലാറയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. കുളമംഗലം CFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കീഴിൽ 10-12 വാർഡുകളിലുള്ള CFC പരിധിയിൽ പെടുന്ന 125 കുടുംബാംഗങ്ങളുള്ള കിറ്റുകളാണ് ഇന്ന് CFC കീഴിൽ കൊടുക്കുന്നത്. അത് കൊറോണ പ്രോട്ടോകോൾ പ്രകാരം അത് അതിൻ്റെ മാനദണ്ഡത്തോട് കൂടിയിട്ട് ഉള്ള നടത്തിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീടുകളിലേക്ക് എത്തിക്കുവാൻ അതിൻ്റേതായ വളണ്ടിയ രണ്ടാൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ട് അവർ വീട്ടിലേക്ക് എത്തിക്കും. ഇതിന് സഹായിച്ച എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കുളമംഗലം CFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുളമംഗലം CFC ക്ലബ് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽപ്പെട്ട 10-12 വാർഡുകളിൽ ഉൾപ്പെട്ട കോവിഡ് സാഹചര്യത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന 125 കുടുംബങ്ങൾക്ക് പച്ചക്കറികളും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളും പലചരക്ക് സാധനങ്ങളൊക്കെ അടങ്ങിയ ഒരു 125 കിറ്റുകളാണ് ഇന്നിപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് പ്രദേശത്തെ RRT വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് അത് അർഹതപ്പെട്ട വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് സഹകരിച്ച് സഹായിച്ച എല്ലാവർക്കും CFC പേരിൽ നന്ദി അറിയിക്കുന്നു. ബുദ്ധിമുട്ടനുഭവിക്കുന്ന ക്ലബ് അംഗങ്ങളുടെ വീടുകൾ, റേഷൻ കാർഡും മറ്റാനുകൂല്യങ്ങളും ലഭിക്കാത്ത വാടക വീടുകളിലുള്ള കുടുംബങ്ങൾ, ലോക്ക്ഡൗൺ കാരണം തൊഴിലിനു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ കുടുംബങ്ങൾ എന്നിവർക്കാണ് മുൻഗണന നൽകിയതെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. വർഷങ്ങളായി പ്രദേശത്തെ ജീവകാരുണ്യ സേവന മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ക്ലബ് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തും ഒരുപാട് സഹായങ്ങൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രദേശത്തെ RRT വളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. പ്രവർത്തനങ്ങൾക്ക് റഷീദ്, കുഞ്ഞു, സജീർ, നവാസ്, സൈഫു, സുലൈമാൻ, ഷമി എന്നിവർ നേതൃത്വം നൽകി. ഈ ഉദ്യമത്തിലേക്ക് സഹകരിച്ച ക്ലബ് അംഗങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും KLM പ്രവാസി കൂട്ടായ്മയ്ക്കും നന്ദി അറിയിക്കുന്നതായി ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.